ഫിഫ വേൾഡ് കപ്പിനായി ഖത്തർ ഒരുക്കിയിരിക്കുന്ന 8 സ്റ്റേഡിയങ്ങളും വളരെയധികം നമ്മളെ എല്ലാവരും അമ്പരപ്പിക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ എന്റെ വീഡിയോ ഖത്തറിന്റെ 8 സ്റ്റേഡിയങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡീറ്റെയിൽസുമായിട്ടാണ്. എന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോ ഇന്ന് നമ്മൾ ആദ്യം തന്നെ പറയുന്നത് അൽബൈത് സ്റ്റേഡിയത്തിനെ കുറിച്ചിട്ടാണ്. അൽബൈത് സ്റ്റേഡിയം എന്നത് ഏറ്റവും വലിയ രണ്ടാമത്തെ സ്റ്റേഡിയമാണ് അൽബൈത് സ്റ്റേഡിയം. അതുപോലെ തന്നെ മരുഭൂമിയിലെ ആദ്യം നിർമ്മിച്ച ഒരു ടെന്റാണ് ബൈത്തുൽ ഷിഹാർ എന്ന് പറയുന്ന ടെന്റ്. ആ ടെന്റിന്റെ മാതൃകയിൽ രൂപകൽപ്പന ചെയ്ത ഈ ഒരു സ്റ്റേഡിയത്തിലേക്കാണ് 2022 നവംബർ 21 നടക്കാനിരിക്കുന്ന കാൽപന്തിനെ സ്വീകരിച്ചിരുന്നത്. 2014 ഇതിന്റെ വർക്ക് ആരംഭിച്ചിട്ടുള്ളത്, 2021 കംപ്ലീറ്റ് ചെയ്തു. ഇതിന്റെ മൊത്തം ചെലവ് വരുന്നത് 650 കോടി രൂപയാണ്. വ്യക്തമായ പ്ലാനിങ്ങോട് കൂടി തന്നെയാണ് ഖത്തർ എല്ലാ സ്റ്റേഡിയങ്ങളും നിർമ്മിച്ചിരിക്കുന്നത്. ഈ സ്റ്റേഡിയത്തിന്റെ വേൾഡ് കപ്പ് കഴിഞ്ഞാൽ പിന്നീട് ഈ ഒരു സ്റ്റേഡിയം 5-സ്റ്റാർ ഹോട്ടൽസ്, ഷോപ്പിംഗ് മാൾസ്, സ്പോർട്സ് സെന്റർ എന്നിവയ്ക്കായിട്ടാണ് ഇത് ഒരുങ്ങുന്നത്. അങ്ങനെ വ്യക്തമായ കാഴ്ചപ്പാടുകൂടു കൂടിയാണ് ഓരോ സ്റ്റേഡിയത്തിന്റെയും ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ലുസൈൽ സ്റ്റേഡിയത്തിനെ കുറിച്ച് പറയാം. ലുസൈൽ എന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റേഡിയം ഒന്നാണ്. ഇവിടെ വെച്ച് തന്നെയാണ് ഉദ്ഘാടന മത്സരവും വേൾഡ് കപ്പിന്റെ ഉദ്ഘാടന മത്സരവും ഫൈനൽ മത്സരവും നടക്കുന്നത്. വേൾഡ് കപ്പിന് ശേഷം വളരെ വ്യക്തമായ പ്ലാനിങ്ങോട് കൂടി തന്നെയാണ് ലുസൈൽ എന്ന നഗരവും രൂപീകരിച്ചിട്ടുള്ളത്. ഖത്തർ മത്സരം കഴിയുന്നതോടൊപ്പം ഒരു കമ്മ്യൂണിറ്റി സ്പേസ് ആയി മാറുകയാണ് ലുസൈൽ സ്റ്റേഡിയം. ആശുപത്രികൾ, ഷോപ്പിംഗ് മാള്, സ്പോർട്സ് സെന്റർ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഹോട്ടൽസ് എന്നിവ അടങ്ങുന്നതായിരിക്കും. 80,000 ഒരുമിച്ചിരുന്ന് കളി കാണാവുന്ന രീതിയിലാണ് സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് നടത്തിയിരിക്കുന്നത്. അഹമ്മദ് ബിൻ അലി സ്റ്റേഡിയം നിർമ്മിച്ചിരിക്കുന്നത് അൽ റയാൻ മുനിസിപ്പാലിറ്റിയിൽ ഖത്തർ അമീറിന്റെ അൽ മജ്ബ പാലസിന് അടുത്തായാണ്. മണൽക്കൂണയുടെ ആകൃതിയിലാണ് ഈ സ്റ്റേഡിയം നിർമ്മിച്ചിരിക്കുന്നത്. ഖത്തറി സംസ്കാരത്തിന്റെ ചിഹ്നങ്ങളും ഇസ്ലാമിക വാസ്തുവിദ്യയിൽ കണ്ടുവരുന്ന ജാമിതീയ രൂപങ്ങളുമാണ് ചുവരുകളിൽ കാണപ്പെടുന്നത്. 40,000 സീറ്റിംഗ് കപ്പാസിറ്റിയിലാണ് സീറ്റ് അറേഞ്ച്മെന്റ്സ് നൽകിയിരിക്കുന്നത്. ലോകകപ്പ് കഴിഞ്ഞാൽ ഈ സീറ്റുകളെല്ലാം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങൾക്ക് സംഭാവന ചെയ്യും. അൽ റയാൻ ക്ലബിന്റെ ഹോം ക്ലബായാണ് 2003 ഇത് നിർമ്മിച്ചിരിക്കുന്നത്. 2016 പൊളിച്ചു തുടങ്ങി ലോകകപ്പിനായി 2020 നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി. ഇന്ത്യൻ കമ്പനി തന്നെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നത്. ലോകകപ്പിന്റെ റിഹേഴ്സലായ അറബ് കപ്പിനു വേണ്ടിയും അതിനുശേഷം ഒരു വർഷം പിന്നിട്ട് വേൾഡ് കപ്പിനു വേണ്ടിയാണ് ഈ സ്റ്റേഡിയം നിർമ്മിച്ചിരിക്കുന്നത്. മരുഭൂമിയിലെ ഡയമണ്ട് എന്നറിയപ്പെടുന്ന ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സ്റ്റേഡിയമാണ് എഡ്യൂക്കേഷൻ സിറ്റി. ഖത്തറിന്റെ വിജ്ഞാന നഗരമായ എഡ്യൂക്കേഷൻ സിറ്റിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. 6.5 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമാണ് ഇതിന് വരുന്നത്. സ്പാനിഷ് ആർക്കിടെക്റ്റാണ് ഇതിന്റെ ഡിസൈനിങ് ചെയ്തിരിക്കുന്നത്. ത്രികോണാകൃതിയിലുള്ള തകിടുകൾ കൊണ്ടാണ് പുറം ചുവരുകൾ പണി പൂർത്തീകരിച്ചിരിക്കുന്നത്. ഈ തകിടുകളിൽ സൂര്യപ്രകാശം വന്നു പതിയുമ്പോൾ നിറവ്യത്യാസങ്ങൾ അനുഭവപ്പെടും. അതുപോലെ തന്നെ രാത്രികാലങ്ങളിൽ ഇതിനുള്ളിൽ ഘടിപ്പിച്ചിരിക്കുന്ന LED ലൈറ്റുകൾ തെളിയും. അത് ഒരു പ്രത്യേക വർണ്ണത്തോടുകൂടി തന്നെ ലൈറ്റുകൾ തെളിയും. അതുകൊണ്ട് തന്നെ രാത്രിയിലും പകലും ഒരുപോലെ നിറങ്ങൾ നൽകുന്നത് കൊണ്ട് തന്നെ മരുഭൂമിയിലെ വജ്രമെന്ന് ഈ സ്റ്റേഡിയം അറിയപ്പെടുന്നു. 45,000 സീറ്റിംഗ് കപ്പാസിറ്റിയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 8 മത്സരങ്ങളാണ് ഈ സ്റ്റേഡിയത്തിൽ നടക്കുന്നത്. ഗ്ലോബൽ സസ്റ്റൈനബിലിറ്റി അസസ്മെന്റ് സിസ്റ്റം അഥവാ പ്രകൃതി സൗഹൃദ നിർമ്മാണത്തിന്റെ കാര്യത്തിൽ 5-സ്റ്റാർ നേടിയ സ്റ്റേഡിയമാണ് എഡ്യൂക്കേഷണൽ സിറ്റി. ഖത്തർ മിഷൻ 2030 ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പരിസ്ഥിതി സംരക്ഷണ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇതിൽ കാണാം. അത് സീറ്റ് അറേഞ്ച്മെന്റ്സിലും നമുക്ക് കാണാം. മലയാളി ഉടമസ്ഥതയിലുള്ള കോസ്റ്റൽ ഖത്തർ കമ്പനിയാണ് സീറ്റ് അറേഞ്ച്മെന്റ്സ് എല്ലാം നടത്തിയിരിക്കുന്നത്.
ഇതിന്റെ പ്രധാന ലക്ഷ്യം എഡ്യൂക്കേഷൻ സിറ്റി സ്റ്റേഡിയം നിലകൊള്ളുന്നത് അതിന് ചുറ്റുമായി ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ട്. അവർക്കുള്ള വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കും കായിക ആവശ്യങ്ങൾക്കും വേണ്ടി മത്സരം വേൾഡ് കപ്പ് കഴിഞ്ഞാൽ വിട്ടുകൊടുക്കുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോ ഇന്നത്തെ വിശേഷങ്ങള് 8 സ്റ്റേഡിയത്തിലെ 4 സ്റ്റേഡിയത്തിനെ കുറിച്ചിട്ടുള്ള വിശേഷങ്ങളും അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡീറ്റെയിൽസും ആയിട്ടാണ് ഇന്ന് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾ ഏത് ടീമിലാണെന്നുള്ളത് എന്തായാലും താഴെ കമന്റ് ചെയ്യാം, പറയാൻ മറക്കരുത് കേട്ടോ. അപ്പൊ നമ്മളെല്ലാവരും കട്ട വെയിറ്റിംഗിലാണ്, ഇനിയിപ്പോ കൗണ്ട് ഡൗൺ ഡേയ്സിലാണ് ഇപ്പൊ കടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ എല്ലാവരും വളരെ എന്താ പറയാ ആവേശഭരിതരായിരിക്കുന്ന എല്ലാ ഫാൻസിനും ബെസ്റ്റ് ഓഫ് ലക്ക്.